യുഎഇയിൽ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഏജന്റിന്റെ ചതിയിൽപ്പെട്ട നിരവധി സ്ത്രീകളാണ് അജ്മാനിൽ ഇപ്പോൾ ദുരിതത്തിൽ കഴിയുന്നത്. ലക്ഷങ്ങൾ കടം വാങ്ങി വിസിറ്റിംഗ് വിസയിൽ എത്തിയവരാണ് ഇപ്പോൾ വെട്ടിലായിപ്പോയത്. പണം തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നെന്നും പരാതി. അജ്മാനിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ആളുകളിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇവരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ഇവരെ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അജ്മാനിലാണ്. ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഏജന്റിന് നൽകി തട്ടിപ്പിനിരയായ ആളുകളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരെല്ലാവരും സ്ത്രീകളാണ് എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? എത്ര രൂപ കൊടുത്തിരുന്നു? എന്താ നിങ്ങളോട് അവിടുന്ന് ഏജന്റ് പറഞ്ഞത്? ഞങ്ങളിവിടെ വന്നത് ഫേസ്ബുക്കിലെ ആഡ് കണ്ടിട്ടായിരുന്നു. അവർ അതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഒരു ലേഡിയാണ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവിടുത്തെ ഒരു സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു ഒരു നല്ലൊരു എമൗണ്ട് സാലറി ഓഫർ ചെയ്തു. ദെൻ ഇൻസെൻറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്, നിങ്ങൾ അതിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചെയ്യുന്നതും ഈ ടെലികോളിംഗ് പോലത്തെ ജോബായിരുന്നു. അപ്പോൾ അത് ഈസി ആയിരിക്കും എന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു 1 lakh rupees എന്തായാലും നിങ്ങൾ തരേണ്ടി വരും, വിസയുടെ കാര്യത്തിനാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓണായിട്ട് വിസിറ്റ് വിസ എടുത്ത് വരണം, ടിക്കറ്റും ഞങ്ങൾ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് പൈസ മേടിച്ചു, റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. ബാങ്ക് ട്രാൻസ്ഫർ ആയിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നാട്ടിലെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത്. നിങ്ങൾ എത്ര രൂപയാണ് നാട്ടിൽ ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? 1 lakh rupees വെച്ചിട്ട്, 1 lakh rupees ഇവരുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് ആരൊക്കെ വരുന്നു അവരെല്ലാവരും 1 lakh rupees വെച്ച് കൊടുത്തിട്ടാണ്. ദെൻ ഇവർ ഓഫീസ് അവിടെയാണ്, ദൈറയിലാണ്. ഞങ്ങളെ അജ്മാനിലാണ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഓഫീസിൽ പോകാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസങ്ങളിൽ വിസ അടിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്? വിസിറ്റ് വിസ തന്നെയാണ് ഇപ്പം നിങ്ങളെ ജോലി ചെയ്യിപ്പിച്ചത്? എന്ത് ജോലിയായിരുന്നു ചെയ്യേണ്ടി വന്നത്? ചെയ്യേണ്ടി വന്നത് ടെലികോളിംഗ് തന്നെയായിരുന്നു. അതിനകത്ത് ഞങ്ങൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ കൊണ്ട് തന്നെ ലീഡ്സ് ജനറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിൽ വിളിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ വിസ നൽകണമെന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയാണത്? ഇല്ല, ഭക്ഷണമൊന്നും ഇല്ല, ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ ഇവർ പിന്നെ തരാം, നാളെ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി ഇവിടെ. പിന്നെ വിസയുടെ കാര്യം അവർ നാട്ടിൽ വെച്ച് പറഞ്ഞത് 2 months കഴിയുമ്പോൾ വർക്ക് വിസ തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവരൊന്ന് മാറ്റിയിട്ട് 4 months ആക്കി. പിന്നെ ഇങ്ങനെ അറിഞ്ഞു ഇവർ ആർക്കും വർക്ക് വിസ കൊടുക്കുന്നില്ല, തട്ടിപ്പാണെന്നൊക്കെ അറിഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാതെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെയും ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ഉണ്ട്, ഒരുപാട് ആൾക്കാരെ പിന്നെയും കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് അറിയുകയും ചെയ്തു, ഒരുപാട് ആൾക്കാരെ പിന്നെ എടുക്കുന്നതായിട്ട് അറിയുകയും ചെയ്തു. ഒരുപാട് പേര് വരുന്നുണ്ട്, പിന്നെയും പിന്നെ തട്ടിപ്പിലോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിലൊരു നമ്പർ കണ്ട് വിളിച്ചതെന്നല്ലേ പറഞ്ഞത്? ആ നമ്പറിലേക്ക് പിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അവരെന്താ പറയുന്നത്? അവര് ഇപ്പോൾ ആ ആളിവിടെ ഇല്ലാന്നാ അറിയുന്നത്, നാട്ടിൽ പോയിന്നാ അറിയുന്നത്. ഫേസ്ബുക്കിൽ ആഡ് കണ്ടിട്ടാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെയാണ് ഒരു ലേഡിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവരിപ്പോൾ നാട്ടിൽ പോയേക്കാന്നാണ് അറിഞ്ഞത്, ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞു. അവരുടെ നമ്പറെല്ലാം കയ്യിലുണ്ട്, പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ല നാട്ടിൽ. വീട്ടിലൊക്കെ ഒരു അവസ്ഥ എന്താ നിങ്ങളുടെ? വീട്ടിൽ ഞാൻ ഡിവോഴ്സിന് കൊടുത്തിട്ട് ഇപ്പം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. 2 മക്കളുണ്ട്. പിന്നെ അത് ഭീഷണിയായി. നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിലായി അവർ നമ്മൾ ചോദിക്കുമ്പോഴത്തേനും. കാരണം ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഓരോ പൈസ. അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് പറയുന്നത്, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിനുള്ള ഹോൾഡ് ഇവിടെ ഉണ്ട്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കാണിക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ സാഹചര്യങ്ങളെയും നിസ്സഹായ അവസ്ഥയുമാണ് ഇത്തരം തൊഴിൽ തട്ടിപ്പുകാർ മുതലെടുക്കുന്നത്. തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ അധികാരികളുടെ കൃത്യമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ ഇനി വേണ്ടത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. അരുൺ പാറാട്ട് പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തായി ഇത്തരം തട്ടിപ്പ് കേസുകൾ ഒരുപാട് ഉണ്ടാകുന്നു. പല ആളുകളെയും ഈ ആളുകൾ മാൻ പവർ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിൽ ഗൾഫിലെത്തിച്ച് ഇങ്ങനെ വഴിയാധാരമാക്കുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അധികാരികൾ കർക്കശമായ ശിക്ഷ നടപ്പാക്കട്ടെ എന്ന് വേണം നമുക്ക് പറയാൻ കഴിയും.